മിത്തുവിവാദ ത്തിൽ എൻഎസ്എസ് വൈസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എൻഎസ്എസിനെ രൂക്ഷമായി വിമർശിച്ച സിപിഎം കൗൺസിലർ തിരുവനന്തപുരത്ത് എൻഎസ്എസിന്റെ പരിപാടിയിലാണ് ആറന്നൂർ കൗൺസിലർ എൽ ആർ ബിന്ദു മേനോന്റെ വിമർശനം. ഇത്തരം ആൾക്കാരെ എൻഎസ്എസ് പരിപാടിയിൽ പങ്കെടുപ്പിക്കരുതെന്ന് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ അതേ വേദിയിൽ പ്രതികരിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. അപ്പോൾ ഒരു നാമജപമോ അതിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോ രാഷ്ട്രീയവും ഷംസിയും എന്ന പേരുമാണ് അതിന് കാരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ മക്കളുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെല്ലാവരും വിശ്വാസം വേണം നമുക്ക് എല്ലാവർക്കും. പക്ഷെ അതിനൊപ്പം നമ്മൾ സയൻസും പഠിക്കണം, സയൻസും വിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷഫീദ്, ഈ വിഷയത്തിൽ എന്താണ് വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി എമ്മിന് താല്പര്യമില്ലെന്ന് നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. സി പി എമ്മിൻ്റെ വിശദീകരണത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാകും അധിക ചർച്ചകൾ വേണ്ട എന്ന് എൻ എസ് എസ് നേതൃത്വവും കഴിഞ്ഞ ദിവസം പരോക്ഷമായെങ്കിലും പറഞ്ഞു. ആ കേസ്, നാമജപ യാത്രയ്ക്കെതിരായ കേസ് അവസാനിപ്പിച്ച് ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു, പോലീസ് നിയമോപദേശം തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് ഈ സി പി എം കൗൺസിലർ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം എൻ എസ് എസിൻ്റെ വേദിയിൽ. അതേ വേദിയിൽ സംഗീത് കുമാർ വൈസ് പ്രസിഡന്റ് മറുപടി പറയുന്നു. ഇതെപ്പോഴായിരുന്നു ഈ പരിപാടി നടന്നത്, എവിടെയായിരുന്നു, എന്താണ് അതിൻ്റെ മറ്റു വിവരങ്ങൾ? വിജയകുമാർ, കഴിഞ്ഞ ദിവസം ആറന്നൂരിൽ എൻ എസ് എസ് കരയോഗം നടത്തിയ ഒരു പൊതുപരിപാടിയിലായിരുന്നു ഈ സംഭവങ്ങൾ നടന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എൻ എസ് എസിനെ പരമാവധി അനുനയിപ്പിക്കുക എന്നൊരു നീക്കം, അത് സർക്കാരും സി പി എമ്മും നടത്തുന്നതിലാണ് സി പി എം കൗൺസിലർ ചില പരാമർശങ്ങൾ അത് ഈ എൻ എസ് എസ് വൈസ് പ്രസിഡന്റായിട്ടുള്ള എൻ സംഗീത് കുമാറിനെ വേദിയിലിരുത്തി തന്നെ പറഞ്ഞത്. ഈ എൻ എസ് എസ് വൈസ് പ്രസിഡന്റായ സംഗീത് കുമാറിനെതിരെയായിരുന്നു നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് പേരെടുത്ത് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. ആ കേസാണ് പിൻവലിക്കാൻ ഇന്നലെ സർക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നുള്ള വിവരം പുറത്തു വന്നത്. ഈ പരിപാടിക്കിടെ ഈ സി പി എം കൗൺസിലറായിട്ടുള്ള ബിന്ദു മേനോന്റെ പ്രധാന വിമർശനം ഇങ്ങനെയായിരുന്നു. അതായത്, ഈ എൻ ഷംസീർ എന്ന പേരും രാഷ്ട്രീയവുമാണ് നാമജപവുമായി ഇറങ്ങാൻ കാരണം. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ അങ്ങനെ പ്രശ്നമുണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതിനുമപ്പുറത്തേക്ക് വിശ്വാസവും സയൻസും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും സി പി എം കൗൺസിലർ ബിന്ദു മേനോൻ വിമർശിച്ചു. അതിന് പിന്നാലെ സംസാരിച്ച എൻ സംഗീത് കുമാർ അതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ബിന്ദു മേനോൻ ചില പ്രത്യേക പദവികളിൽ ഇരിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ പറയാം. പക്ഷേ ഇങ്ങനെയുള്ളവരെ എൻ എസ് എസിൻ്റെ പരിപാടിക്ക് ക്ഷണിക്കരുതായിരുന്നു എന്നുള്ള കാര്യം സംഗീത് കുമാർ മറുപടി നൽകി. ഇതോടുകൂടി ഈ മറുപടിയിൽ പ്രതിഷേധിച്ച് കൗൺസിലർ ബിന്ദു മേനോൻ ഈ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷയം ഏതാണ്ട് ചൂടാറി വരികയായിരുന്നു. മാത്രവുമല്ല, അതിനുമപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുനയ നീക്കം സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നു. കേസടക്കം പിൻവലിച്ചത് വിട്ടുവീഴ്ച ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനെയൊരു സംഭവം, അത് എൻ സംഗീത് കുമാറിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനൊരു വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വിജയകുമാർ, ഷഫീദ, ഇതിൽ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിറ്റേന്ന് തന്നെ ജെയ്ക്ക് മന്ത്രി വി എൻ വാസവനോടൊപ്പം എൻ എസ് എസ് ആസ്ഥാനത്ത് പോയി, അവിടെ എൻ എസ് എസ് നേതൃത്വത്തെ കണ്ടു. പിന്നീട് എൻ എസ് എസിനോടുള്ള സമീപനത്തെ പറ്റി ചോദിച്ചപ്പോൾ വർഗീയ നിലപാടുകളെ പഠിക്കു പുറത്തു നിർത്തിയ സംഘടനയാണ് എൻ എസ് എസ് എന്നാണ് ജെയ്ക്ക് ആവർത്തിച്ചു പറഞ്ഞത്. എൻ എസ് എസ് പിന്നീട് സമദൂരമാണ് പുതുപ്പള്ളിയിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അത്തരമൊരു ഘട്ടത്തിലാണ് വീണ്ടും ഇത് ചർച്ചയാകാൻ സാധ്യതയുണ്ടാകുന്ന തരത്തിൽ ഇതാ ഒരു കൗൺസിലറുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നു. എൻ എസ് എസ് അതിന് മറുപടി പറയുന്നു. ഇതിൽ എന്തെങ്കിലും കൂടുതൽ പ്രതികരണം ഈ എൻ എസ് എസ് വൈസ് പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? കാരണം നാമജപയാത്രയ്ക്ക് എതിരെ എടുത്ത കേസ് അത് ഹൈക്കോടതിയിൽ കിടക്കുകയാണെങ്കിലും അത് അവസാനിപ്പിക്കാൻ വഴിയുണ്ടോ എന്ന് പോലീസ് പരതുകയാണ്. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കുമല്ലോ അതിലുണ്ടാവുക. അതിനിടയിലാണ് വീണ്ടും ഇത് ചർച്ചയാവുന്നത്. അപ്പോൾ അത് കൂടുതൽ ആളിക്കത്താതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ നടപടി ഇരുഭാഗത്തും ഉണ്ടാകുമോ?
വിജയകുമാർ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ജെക്സി തോമസിന്റെ പെരുന്നാൾ സന്ദർശനത്തിന് പിന്നാലെ പ്രതികരിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞത് മിത്തവിവാദവുമായി ബന്ധപ്പെട്ട മുറിവ് പൂർണ്ണമായും ഉണങ്ങിയിട്ടില്ല, പക്ഷേ പ്രതിഷേധത്തിന് മറ്റു വഴികൾ ഞങ്ങൾ തേടാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലെ സൂചന. മാത്രവുമല്ല ഈ സമദൂരം ശരിയായ സമദൂരമല്ല എന്ന വിമർശനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉന്നയിച്ചപ്പോൾ കൂടി അതിനകത്ത് അദ്ദേഹം ഒരു മൃദുവായ പ്രതികരണം എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയിരുന്നു. അപ്പോൾ സർക്കാരും സി പി എമ്മും ഒരേ തരത്തിൽ ഈ വിഷയം കൂടുതൽ ഇനി കത്തിക്കേണ്ട, അതിനുമപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ എൻ എസ് എസിനെ പ്രൊവോക്ക് ചെയ്യേണ്ട പ്രതികരണങ്ങൾ തൽക്കാലം നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട എന്നടക്കം തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആ സൂചനകൾ പുറത്തു വന്നതാണ്. അതിനുമപ്പുറത്തേക്ക് വലിയ വെല്ലുവിളി നടത്തിക്കൊണ്ട് സർക്കാർ ഈ നാമജപത്തിനെതിരായിട്ടുള്ള ഒരു കേസെടുക്കുന്നു. ആ കേസിൽ നിന്ന് പിന്നോട്ട് പോകാൻ, ആ കേസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കടക്കം സർക്കാർ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നം സ്വാഭാവികമായും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല ഇപ്പോൾ ഈ ഉയർന്നിരിക്കുന്ന വിഷയം അത് എൻ സംഗീത് കുമാർ എന്ന നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ഒരേ ഒരാളുടെ പേരിലായിരുന്നു കേസെടുത്തത്, അത് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ വിമർശനം സ്വാഭാവികമായും അത് ഗൗരവമുള്ളതാണ്. അതിനും അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് പറഞ്ഞാൽ ഈ കേസ് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഗീത് കുമാറിനോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹവും പറഞ്ഞ അവസാനിപ്പിച്ച കാര്യം ഇങ്ങനെയായിരുന്നു, അതായത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി പറയും, ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് തങ്ങളില്ല. അപ്പോൾ എൻ എസ് എസും അതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ, ചില അനുനയ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ എൻ എസ് എസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വാർത്ത അല്ലെങ്കിൽ ഈ വിവരം പുറത്തു വരുന്നത്. അത് രാഷ്ട്രീയമായി കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത്.